ഇന്ന് നമുക്ക് നമ്മൾ ഫ്രൈഡ് ചിക്കൻ്റെയും മറ്റും കൂടെ കഴിക്കാറുള്ള തൂം അഥവാ ഗാർലിക് ഡിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 3 അല്ലി വെളുത്തുള്ളി, 2 മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ 1 മുട്ട മുഴുവനായിട്ട്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ഓയിൽ ആവശ്യത്തിന് ഉപ്പ്. മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ വെള്ള ചേർക്കാം, അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും ചേർക്കാം. നാരങ്ങാ നീര് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അല്പം ഓയിൽ ചേർക്കാം. ഓയിലിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഇത് കട്ടിയാവുന്നതിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം, പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്, ഇതിപ്പോൾ അല്പം ലൂസാണ്, അതുകൊണ്ട് നമുക്കിനി അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വീണ്ടും അടിച്ച് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ്സിനനുസരിച്ചാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിൽ ചേർത്ത് അടിക്കും തോറും അത് തിക്കായിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടതിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. പലരും തൂമുണ്ടാക്കുമ്പോൾ മിക്സിയിൽ ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലെ ലിഡ് തുറന്നിട്ട് ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതുപോലെ മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം തന്നെ ചേർത്തടിക്കാവുന്നതാണ്. തിക്നെസ് കുറവാണെങ്കിൽ അല്പം കൂടി ഓയിൽ ചേർത്ത് അടിച്ചെടുത്താൽ മതി. നാരങ്ങാ നീരും ഉപ്പുമൊക്കെ ആദ്യം കുറച്ച് ചേർത്താൽ മതി, പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാവുന്നതാണ്. മുട്ട മുഴുവനായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ടേസ്റ്റിലൊന്നും വലിയ മാറ്റം വരില്ല. ചെറിയൊരു ക്രീം കളറായിരിക്കും, അതുപോലെ ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.